ഏവർക്കും ബുക്ക് ഷെൽഫിലേക്ക് സ്വാഗതം. വില്യം ഷേക്സ്പിയറിന്റെ 1603 പുറത്തിറങ്ങിയ ദുരന്ത നാടകമാണ് ഒഥല്ലോ. കഥ നടക്കുന്നത് ഇറ്റലിയിലെ വെനീസിലാണ്. പ്രധാന കഥാപാത്രങ്ങൾ നായകനായ ഒഥല്ലോ, വെനീഷ്യൻ പട്ടാളത്തിലെ ജനറലാണ് അയാൾ. വെനീസിലെ സെനറ്ററും ധനികനുമായ ബ്രബാൻഷ്യായുടെ മകളാണ് സുന്ദരിയായ ഡെസ്ഡിമോണ. കഥയിലെ ദുഷ്ടകഥാപാത്രമാണ് ഇയാഗോ. ഒഥല്ലോയുടെ കീഴിലെ പട്ടാളക്കാരനാണ് അയാൾ. അയാളുടെ ഭാര്യ ഡെസ്ഡിമോണയുടെ തോഴിയായ എമിലിയ. ഒഥല്ലോയുടെയും ഡെസ്ഡിമോണയുടെയും സുഹൃത്തും സൈനികനുമാണ് മൈക്കിൾ കാസിയോ. ഡെസ്ഡിമോണയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച് നടക്കുന്ന ധനികനാണ് റോഡ്രിഗോ. സൈപ്രസിൻ്റെ ഗവർണർ മൊണ്ടാനോ എന്നിവരാണ് നാടകത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. നാടകം ആരംഭിക്കുന്നത് വെനീഷ്യൻ തെരുവിൽ വെച്ച് റോഡ്രിഗോയും ഇയാഗോയും തമ്മിലുള്ള തർക്കത്തോടെയാണ്. ഒഥല്ലോ രഹസ്യമായി ഡെസ്ഡിമോണയെ വിവാഹം ചെയ്ത വിവരമറിഞ്ഞ റോഡ്രിഗോ ഇയാഗോയോട് ദേഷ്യപ്പെടുന്നു. അവളുമായി ബന്ധം സ്ഥാപിക്കാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് പലപ്പോഴായി ഇയാഗോ റോഡ്രിഗോയുടെ പക്കൽ നിന്ന് പണം വാങ്ങിയിരുന്നു. ഇയാഗോയും കാസിയോയും ഒഥല്ലോയുടെ ഉറ്റ സുഹൃത്തുക്കളും കീഴിലെ പടയാളികളുമാണ്. സൈന്യത്തിൽ ഒരു ലെഫ്റ്റനന്റ് സ്ഥാനം ഒഴിവു വന്നപ്പോൾ ഒഥല്ലോ തനിക്ക് ആ സ്ഥാനം നൽകുമെന്ന് ഇയാഗോ മോഹിച്ചു. പക്ഷേ പരിചയസമ്പന്നനായ കാസിയോയ്ക്ക് അത് നൽകി. ഇതോടെ വൈരാഗ്യവും അസൂയയും പ്രതികാരമായി കത്തിത്തുടങ്ങി ഇയാഗോയിൽ. ഒഥല്ലോയുടെ വിവാഹം പകരം വീട്ടാനുള്ള അവസരമായി ഇയാഗോ ഉപയോഗിച്ചു. വിവാഹിതയെങ്കിലും ഡെസ്ഡിമോണയെ ഉടനെ സ്വന്തമാക്കുവാൻ അവസരം വരുമെന്ന് റോഡ്രിഗോയോട് പറയുന്നു. തൻ്റെ കൂടെ നിന്നാൽ ഡെസ്ഡിമോണയെ ലഭിക്കുമെന്ന് വിശ്വസിപ്പിച്ച് അവരിരുവരും ഡെസ്ഡിമോണയുടെ പിതാവ് ബ്രബാൻഷ്യായുടെ ബംഗ്ലാവിലെത്തി കാര്യം പറയുന്നു. അദ്ദേഹം അവരെ കേൾക്കാൻ കൂട്ടാക്കിയില്ലെങ്കിലും മകളെ കാണാത്തതിനാൽ സേവകരെയും കൂട്ടി ഒഥല്ലോയുടെ പക്കലേക്ക് പോകുന്നു. ഇരുവരും ഏറ്റുമുട്ടലിൻ്റെ വക്കോളം എത്തിയപ്പോൾ പ്രശ്നം വെനീസ് ഡ്യൂക്കിൻ്റെ പക്കലെത്തി. ഡ്യൂക്ക് പട്ടാളത്തലവനായ ഒഥല്ലോയെ വിളിപ്പിച്ചിരുന്നു. കാരണം വെനീസിൻ്റെ ഭാഗമായ സൈപ്രസ് ആക്രമിക്കുവാൻ തുർക്കി കപ്പലുകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അവയെ ചെറുക്കുവാൻ ഒഥല്ലോ സൈന്യവുമായി പെട്ടെന്ന് സൈപ്രസിലെത്തണം. ബ്രബാൻഷ്യോ തൻ്റെ മകളെ ദുർമന്ത്രവാദം നടത്തി ഒഥല്ലോ തട്ടിക്കൊണ്ടുപോയതാണെന്ന് ആരോപിക്കുന്നു. ഒഥല്ലോ ആഫ്രിക്കൻ വംശജനായിരുന്നു, മൂർ വർഗക്കാരൻ. കഠിനാധ്വാനവും സാഹസികതയും കൊണ്ട് വെനീസിലെ വെള്ളക്കാരുടെ ഇടയിൽ അവൻ ആരാധ്യനും പ്രിയങ്കരനുമായി തീർന്നു. ധൈര്യശാലിയും സത്യസന്ധനുമായ ഒഥല്ലോയെ ഡ്യൂക്ക് വെനീസിൻ്റെ പട്ടാള ജനറലാക്കി നിയമിച്ചു. തങ്ങൾ വിവാഹിതരായെന്നും തങ്ങളുടെ പ്രണയം സത്യമാണെന്നും ഒഥല്ലോ പറയുന്നു. ഈ സമയം ഡെസ്ഡിമോണ കടന്നുവരുന്നു. അവൾ തൻ്റെ പ്രണയകഥ വിവരിക്കുന്നു. ഒഥല്ലോ പിതാവിൻ്റെ സുഹൃത്തായി വീട്ടിൽ വരുമ്പോൾ അവൻ നടത്തിയ വീരശൂര പരാക്രമങ്ങളെക്കുറിച്ചും യുദ്ധവിജയ കഥകളും ചെറുപ്പത്തിലെ കേട്ടത് തനിക്കവനിൽ താല്പര്യം ജനിപ്പിച്ചെന്ന് ഡെസ്ഡിമോണ പറയുന്നു. അവരുടെ പ്രേമം സത്യമാണെന്ന് മനസ്സിലാക്കിയ ഡ്യൂക്കും സെനറ്റർമാരും അവരുടെ ബന്ധത്തിന് സമ്മതം നൽകി. ഒഥല്ലോ ഡെസ്ഡിമോണയോടൊപ്പം പട്ടാളവുമായി സൈപ്രസിലേക്ക് പുറപ്പെടുന്നു. ഇയാഗോയും ഭാര്യ എമിലിയും റോഡ്രിഗോ കാസിയോ എന്നിവരും കൂടെ പോകുന്നു. കൊടുങ്കാറ്റ് തുർക്കി നാവികപ്പടയെ ശിഥിലമാക്കിയതിനാൽ ഒരാഘോഷത്തിന് ഒഥല്ലോ ഉത്തരവിടുന്നു. തൻ്റെ വിവാഹോഷം കൂടിയായി ഒഥല്ലോ അതിനെ കണക്കാക്കി. സൈപ്രസിലെ ഗവർണർ മൊണ്ടാനോയെ കൂടി ആ വിരുന്നിനെ ക്ഷണിക്കുന്നു. ഒഥല്ലോയ്ക്കെതിരെ ഇയാഗോയുടെ കുരുട്ടുബുദ്ധി പ്രവർത്തിച്ചു തുടങ്ങി. ആഘോഷത്തിനിടെ കാസിയോയെ ഇയാഗോ അമിതമായി വീഞ്ഞുകുടിപ്പിക്കുന്നു. കാസിയോ മുഴുകുടിയനാണെന്നും ഈ സ്ഥാനത്തിന് അർഹനല്ലെന്നും ഗവർണറെ വിശ്വസിപ്പിക്കുന്നു. ഇയാഗോ പ്ലാൻ ചെയ്തതുപോലെ റോഡ്രിഗസ് മദ്യപിച്ച് ലക്കുകെട്ട കാസിനോയുമായി തല്ലുണ്ടാക്കുന്നു. മാധ്യസ്ഥതയ്ക്ക് വന്ന ഗവർണർ മൊണ്ടാനോയെ കാസിനോ കുത്തി പരിക്കേൽപ്പിച്ചു. റോഡ്രിഗസ് ഉടനെ അപായമണി അടിക്കുന്നു. ഇയാഗോ കാര്യങ്ങൾ കാസിനോയ്ക്കെതിരായി സംഭവസ്ഥലത്തേക്ക് വന്ന ഒഥല്ലോയോട് വിശദീകരിക്കുന്നു. അയാളുടെ മൊഴി വിശ്വസിച്ച ഒഥല്ലോ കാസിയോയെ സൈനിക മേധാവി സ്ഥാനത്തു നിന്ന് മാറ്റുന്നു. സുബോധം വന്നപ്പോൾ കാസിയോയ്ക്ക് താൻ ചെയ്ത അപരാധം ബോധ്യമായി. ജോലി തിരിച്ചു കിട്ടുവാൻ ഡെസ്ഡിമോണയോട് അപേക്ഷിക്കുവാൻ ഇയാഗോ ഉപദേശിക്കുന്നു. ഒഥല്ലോയും ഡെസ്ഡിമോണയും തമ്മിലുള്ള പ്രണയകാലത്ത് അവർ തമ്മിലുള്ള സന്ദേശവാഹകനായിരുന്നു കാസിയോ. സരസനും നിഷ്കളങ്കനുമായ അവനോട് ഡെസ്ഡിമോണയ്ക്ക് ഒരു നല്ല സുഹൃത്തിനോടുള്ള സ്നേഹവും പരിഗണനയും ഉണ്ടായിരുന്നു.
അവൻ്റെ സാന്നിധ്യം ഒഥല്ലോയ്ക്കും സന്തോഷം നൽകിപ്പോന്നു. കാസിയോയുടെ യുദ്ധപരിചയം വെച്ചാണ് ഒഥല്ലോ അവനെ ലഫ്റ്റനൻ്റ് ആക്കി ഉയർത്തിയത്. കാസിയോ ഡെസ്റ്റിമോണയെ കണ്ട് ജോലി തിരിച്ചു കിട്ടുവാൻ ഒഥല്ലോയോട് ശുപാർശ ചെയ്യണമെന്ന് അപേക്ഷിച്ചു. ഒഥല്ലോയോട് ഇക്കാര്യം പറയാമെന്നവൾ ഉറപ്പു നൽകി. കാസിയോ ഡെസ്റ്റിമോണയുടെ പക്കൽ നിന്ന് മടങ്ങിപ്പോകുന്നത് കണ്ടുകൊണ്ടാണ് ഒഥല്ലോയും ഇയാഗോയും കയറി വരുന്നത്. കാസിയോയുടെ പതനം ഉറപ്പിച്ച ഇയാഗോയുടെ അടുത്ത ലക്ഷ്യം ഒഥല്ലോയുടെ ദാമ്പത്യ ജീവിതം തകർക്കുക എന്നതായിരുന്നു. അർത്ഥമൊളിപ്പിച്ച സംഭാഷണങ്ങളിലൂടെ ഇയാഗോ ഒഥല്ലോയുടെ മനസ്സിൽ സംശയത്തിൻ്റെ വിഷവിത്തുകൾ എറിഞ്ഞു. കാസിയോയും ഡെസ്റ്റിമോണയും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന് അയാൾ പറഞ്ഞു ബോധ്യപ്പെടുത്തുവാൻ ശ്രമിച്ചു. തെളിവില്ലാതെ കുറ്റാരോപണം നടത്തിയാൽ ശിക്ഷിക്കപ്പെടുമെന്ന് ഒഥല്ലോ ദേഷ്യപ്പെടുന്നു. തൻ്റെ പ്ലാൻ നടപ്പിലാക്കാൻ തെളിവിനായി പ്രണയകാലത്ത് ഒഥല്ലോ ഡെസ്റ്റിമോണയ്ക്ക് സമ്മാനിച്ച ഈജിപ്ഷ്യൻ പട്ടുതുവാല മോഷ്ടിക്കുവാൻ ഭാര്യ എമിലിയയെ നിർബന്ധിക്കുന്നു. റോഡ്രിഗോ ദേഷ്യത്തോടെ വീണ്ടും ഇയാഗോയുടെ അടുത്തെത്തി. തൻ്റെ പണമെല്ലാം കൈക്കലാക്കുന്നതല്ലാതെ ഇയാഗോ തനിക്കായി ഒന്നും ചെയ്യുന്നില്ലെന്ന് പറയുന്നു. ക്ഷമയോടെ കാത്തിരിക്കുവാനും താൻ പറയുന്ന പ്രകാരം പ്രവർത്തിച്ചാൽ ഉടനെ തന്നെ ഡെസ്റ്റിമോണയെ സ്വന്തമാക്കാമെന്നും റോഡ്രിഗോയോട് പറയുന്നു. കാസിയോയുടെ കാര്യം ഗൗരവമായി എടുക്കണമെന്ന് ഡെസ്റ്റിമോണ അപേക്ഷിക്കുന്നു. ഗവർണറായ മൊണ്ടാനയെ പരിക്കേൽപ്പിച്ചതുകൊണ്ട് കാസിയോയെ പഴയ സ്ഥാനത്ത് നിയമിച്ചാൽ അത് തന്നെയും ബാധിക്കുമെന്നും പക്ഷേ കാസിയോയോട് സംസാരിക്കാമെന്നും ഒഥല്ലോ ഉറപ്പു നൽകി. ഒഥല്ലോ ഡെസ്റ്റിമോണയ്ക്ക് സമ്മാനിച്ച പട്ടുതുവാല ഒരു ദിവസം എമിലിയ ആരുമറിയാതെ സ്വന്തമാക്കി ഇയാഗോയെ ഏൽപ്പിക്കുന്നു. ഇയാഗോ ആരും കാണാതെ ആ തുവാല കാസിയോയുടെ മുറിയിൽ കൊണ്ടുചെന്നിട്ടു. ഡെസ്റ്റിമോണ അവിശ്വസ്തയാണെന്ന് തെളിയിക്കുവാൻ വെല്ലുവിളിച്ച ഒഥല്ലോയെ ഇയാഗോ ആ തുവാലയിൽ കുടുക്കി. ഡെസ്റ്റിമോണയും കാസിയോയും തമ്മിലുള്ള അവിഹിത കഥകൾ ഇയാഗോ പറഞ്ഞുകൊണ്ടിരുന്നു. അവരിരുവരുടെയും പെരുമാറ്റം നിരീക്ഷിക്കുവാൻ ഇയാഗോ ഒഥല്ലോയെ ഉപദേശിക്കുന്നു. ഒഥല്ലോ കൊടുത്ത തുവാല കാസിയോയുടെ പക്കൽ താൻ കണ്ടതായും ഇയാഗോ പറയുന്നു. ഒഥല്ലോ പട്ടുതുവാലയുടെ കാര്യം ഡെസ്റ്റിമോണയോട് തിരക്കുന്നു. വിശേഷമായ ഒരു ഈജിപ്ഷ്യൻ പട്ടുതുവാലയായിരുന്നു അത്. അമ്മ മരണക്കിടക്കയിൽ വെച്ച് ഭാവി മരുമകൾക്ക് കൊടുക്കുവാൻ ഒഥല്ലോയെ ഏൽപ്പിച്ച തുവാലയാണത്. അവരുടെ സ്നേഹബന്ധത്തിൻ്റെ അടയാളം കൂടിയായിരുന്നു ആ തുവാല. മുറി മുഴുവൻ തിരഞ്ഞെങ്കിലും അത് കണ്ടെത്താനായില്ല. ദേഷ്യത്തോടെ ഒഥല്ലോ പോകുന്നു. ഇയാഗോ ചെവിയിലോതിയ കാര്യങ്ങൾ ക്രമേണ ഒഥല്ലോ വിശ്വസിച്ചു തുടങ്ങി. ഇയാഗോ കാസിയോയെ കൊണ്ട് അവൻ്റെ പെൺസുഹൃത്തായ ബിയാങ്കയെപ്പറ്റി ലൈംഗിക ചുവയോടെ പറയുന്നതെല്ലാം ഒഥല്ലോയ്ക്ക് കാസിയോ ഡെസ്റ്റിമോണയെപ്പറ്റി പറയുന്നതായി തോന്നി. ഇയാഗോ അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചു. അവസാനം കാസിയോയുടെ പക്കൽ തൻ്റെ പട്ടുതുവാല കണ്ടതോടെ ഒഥല്ലോ അവർ തമ്മിലുള്ള അവിഹിത ബന്ധം സത്യമാണെന്ന് വിശ്വസിച്ചു. ഭാര്യയുടെ നീക്കങ്ങൾ രഹസ്യമായി നിരീക്ഷിക്കുവാൻ എമിലിയായോട് ആവശ്യപ്പെട്ടു. തന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഇയാഗോയെ ലഫ്റ്റനൻ്റ് ആക്കി ഉയർത്തി. ഒഥല്ലോയുടെ സംശയം അയാളെ അന്ധനാക്കി ഉറക്കം നഷ്ടപ്പെടുത്തി. ഭർത്താവിൻ്റെ വിചിത്രമായ പെരുമാറ്റം ഡെസ്റ്റിമോണയെ വേദനിപ്പിച്ചു. ഭരണകാര്യങ്ങളിലെ ടെൻഷനും തിരക്കുമാണിതിൻ്റെ കാരണമെന്ന് ഇയാഗോ പറയുന്നു. വീണ്ടും കാസിയോയും ഡെസ്റ്റിമോണയും തമ്മിലുള്ള കണ്ടുമുട്ടലുകളും ഡെസ്റ്റിമോണയുടെ ശുപാർശയും കറുത്തവർഗക്കാരനേക്കാൾ ഒരു വെന്നീസുകാരനെ അവൾ ഇഷ്ടപ്പെടുന്നു എന്ന ഇയാഗോയുടെ ഉപദേശവും കൊണ്ട് ഒഥല്ലോയുടെ മനസ്സ് നീറിപ്പുകയുന്നു. കാസിയോയെ കൊല്ലാൻ ഒഥല്ലോ തീരുമാനിക്കുന്നു. കാസിയോയെ താൻ കൊന്നോളാമെന്നും ഡെസ്റ്റിമോണയെ കിടക്കയിൽ വെച്ച് കൊല്ലുവാനും ഇയാഗോ ഉപദേശിക്കുന്നു. എല്ലാം തുറന്നു പറയുമെന്ന് വാശി പിടിച്ച റോഡ്രിഗോയെ ഇയാഗോ വീണ്ടും വശത്താക്കുന്നു. ഡെസ്റ്റിമോണയെ ഉടനെ സ്വന്തമാക്കാമെന്നും ഇന്ന് രാത്രി കാസിയോയെ കൊല്ലണമെന്നും ഇയാഗോ ആവശ്യപ്പെടുന്നു. രാത്രിയിൽ പതിയിരുന്ന് ഇരുവരും കാസിയോയെ ആക്രമിക്കുന്നു. റോഡ്രിഗോയ്ക്കും കാസിയോയ്ക്കും മാരകമായ മുറിവേൽക്കുന്നു. ഇയാഗോ പെട്ടെന്ന് അപ്രത്യക്ഷനാകുന്നു. കാസിയോയുടെ സഹായത്തിനുള്ള നിലവിളി കേട്ട ഒഥല്ലോ ഇയാഗോ താൻ പറഞ്ഞ വാക്ക് പാലിക്കുകയാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. പ്രതികാര നിർവഹണത്തിനായി ഒഥല്ലോ വീട്ടിലേക്ക് പോകുന്നു. കാസിയോയുടെയും റോഡ്രിഗോയുടെയും നിലവിളി കേട്ട് ആളുകൾ വരുന്നു. ഇരുട്ടിലായതുകൊണ്ട് ആർക്കും കാര്യങ്ങൾ വ്യക്തമല്ല. ഇയാഗോ പ്രത്യക്ഷപ്പെടുന്നു. യാതൊരു സങ്കോചവുമില്ലാതെ മുറിവേറ്റ റോഡ്രിഗോയെ കൊന്ന് തൻ്റെ ഭീഷണി ഒഴിവാക്കുന്നു. ഇരുളിൽ വീണ്ടും മറയുന്നു. ശാന്തമായി ഉറങ്ങുന്ന ഡെസ്റ്റിമോണയെ ഒഥല്ലോ കുനിഞ്ഞ് ചുംബിക്കുന്നു. അവൾ എഴുന്നേൽക്കുന്നു. എന്തിനാണ് തന്നെ കൊല്ലുന്നതെന്ന് അവൾ ചോദിച്ചു. അവളുടെ അവിശ്വസ്തത കാരണം. കാസിയോയുടെ പക്കൽ നിന്നും ആ തുവാല കിട്ടിയെന്നും അവനെ കൊന്നുവെന്നും പറയുന്നു ഒഥല്ലോ. നല്ലവനായ കാസിയോ മരിച്ചുവെന്നറിഞ്ഞപ്പോൾ ഡെസ്റ്റിമോണയ്ക്ക് സങ്കടമായി.
ഇത് ഒഥല്ലോയെ കൂടുതൽ പ്രകോപിപ്പിച്ചു. അയാൾ തലയിണ കൊണ്ട് ശ്വാസം മുട്ടിച്ചു കൊല്ലുവാൻ തുടങ്ങി. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും സ്നേഹിക്കുക മാത്രമാണ് ചെയ്തതെന്നും അവൾ പറയുന്നു. ക്രമേണ അവളുടെ ശ്വാസം നിലച്ചു വന്നു. ഈ സമയം എമീലിയ കടന്നുവരുന്നു. കാസിയോ റൊഡ്രീഗോയെ കൊന്ന വിവരമറിയിക്കുവാനാണ് അവൾ വന്നത്. മരണമെപ്രാളപ്പെടുന്ന ഡെസ്റ്റിമോണയെ കാണുന്നു. ഡെസ്റ്റിമോണ തന്നെ ആരും കൊന്നതല്ലെന്നും സ്വയം മരണം വരിച്ചതാണെന്നും പറഞ്ഞ് അവൾ മരണത്തിന് കീഴടങ്ങി. താനാണ് അവളെ കൊന്നതെന്നും അവളുടെ കാസിയോയുമായുള്ള അവിഹിത ബന്ധവും തുവാലയുടെ കാര്യവും എമീലിയയോട് ഒഥല്ലോ പറയുന്നു. ഇയാഗോയാണ് ഇക്കാര്യങ്ങളെല്ലാം വെളിവാക്കാൻ തന്നെ സഹായിച്ചതെന്നും കൂട്ടിച്ചേർത്തു. സൈപ്രസിലെ ഗവർണർ മൊണ്ടാനോയും ഇയാഗോയും കൂട്ടരും അങ്ങോട്ട് വരുന്നു. എമീലിയ തുവാലയുടെ സത്യാവസ്ഥ വെളിപ്പെടുത്തുന്നു. തൻ്റെ ഭർത്താവായ ഇയാഗോയുടെ നിർബന്ധപ്രകാരം താനാണത് മുറിയിൽ നിന്ന് എടുത്തുകൊടുത്തത്. അത് ചതിക്കുഴിയാണെന്ന് ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. സത്യം വെളിച്ചത്തു വരുമെന്നറിഞ്ഞ് ഇയാഗോ എമീലിയയെ കുത്തുന്നു. അവൾ മരിക്കുന്നു. കാസിയസ് തുവാല മുറിയിൽ ആരോ കൊണ്ടിട്ടതാണെന്ന് അറിയിക്കുന്നു. റൊഡ്രീഗോയുടെ പോക്കറ്റിൽ നിന്ന് കിട്ടിയ ഇയാഗോയുടെ കുതന്ത്രങ്ങൾ അടങ്ങിയ കത്ത് ഒഥല്ലോ വായിക്കുന്നു. പശ്ചാത്താപ വിവശനായ ഒഥല്ലോ തളർന്നിരിക്കുന്നു. ഇയാഗോയെ അയാൾ കൊല്ലാനൊരുങ്ങി. മുറിവേറ്റ ഇയാഗോ ഇറങ്ങി ഓടി. ഒഥല്ലോയോട് തിരിച്ച് വെന്നീസിലേക്ക് ചെല്ലുവാനുള്ള ഡ്യൂക്കിൻ്റെ കത്ത് വന്നു. തൻ്റെ നിഴലായി കൂടെ നിന്ന ഇയാഗോ തന്നെ വഞ്ചിക്കുകയായിരുന്നുവെന്നും ഒരു തെറ്റും ചെയ്യാത്ത ഡെസ്റ്റിമോണയാണ് താൻ കൊന്നതെന്നും അറിഞ്ഞതോടെ ഒഥല്ലോ തകർന്നുപോയി. ഒഥല്ലോ തൻ്റെ വാൾ ഹൃദയത്തിൽ കുത്തിയിറക്കി ഡെസ്റ്റിമോണയുടെ ശരീരത്തോട് ചേർന്ന് കിടന്നു. കാസിയോ ഒഥല്ലോയുടെ പിൻഗാമിയായി. പിടിയിലായ ഇയാഗോയുടെ ശിക്ഷണ നടപടികൾ ആരംഭിച്ചു. സൈപ്രസിലെ ദുരന്ത കഥ അറിയിക്കുവാൻ മറ്റുള്ളവർ വെന്നീസിലേക്ക് കപ്പൽ കയറുന്നു. ഒഥല്ലോയുടെയും ഡെസ്റ്റിമോണയുടെയും പരസ്പര സ്നേഹത്തിൽ അവിശ്വാസവും സംശയവും എങ്ങനെ കറപുരണ്ടതാക്കി തീർത്തു എന്നതിൻ്റെ നേർചിത്രമാണ് ഈ ഷേക്സ്പിയർ കൃതി. എന്നെ വെറുത്തുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന ഇയാഗോയോട് എന്തിനാണിതെല്ലാം ചെയ്തതെന്ന ചോദ്യത്തിന് മൗനം അവലംബിക്കുന്നതോടെ നാടകം അവസാനിക്കുന്നു.